നിർഭാഗ്യത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോഴും ഈ രാഷ്ട്രീയത്തിലെ ചില വ്യക്തികൾ ഇങ്ങനെ പറയുന്നതായി കേട്ടിട്ടുണ്ട്. ജാതി രാഷ്ട്രീയത്തിന്റെ പലപ്പോഴും മനയത്ത് ചന്ദ്രൻ ജാതി രാഷ്ട്രീയത്തിന്റെ ഇരയായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അതിൽ പല വാസ്തവവും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാനങ്ങനെ രാഷ്ട്രീയത്തെ കമ്മ്യൂണലായി അല്ലെങ്കിൽ സാമുദായികമായി ആ രൂപത്തിൽ ഒരിക്കലും പരിഗണിക്കാറില്ല. ഒരിക്കലും ഇപ്പോൾ സജീവമായ രാഷ്ട്രീയത്തിലുള്ളൊരു വിഷയമാണത്, പക്ഷേ എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻ്റായിട്ട് വലിയൊരു മത്സരം നടന്നു 2 വർഷം മുമ്പ്, 2012 ജനുവരി മാസത്തിലാണ് ഇലക്ഷൻ നടന്നത് ജില്ലാ പാർട്ടിയുടെ. അപ്പോൾ എനിക്കെതിരായി, ഞാൻ ഇപ്പോൾ ഒരു പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ ഒരാളെന്നുള്ളവർക്ക് പ്രേമനാഥനെപ്പറ്റി പരാമർശം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. പല അലിഗേഷൻസ്, അങ്ങനെ അദ്ദേഹത്തെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു, മറ്റേ അങ്ങനെ ഇങ്ങനെ ചെയ്തു, പല ആശയങ്ങൾക്ക് ഉന്നയിക്കപ്പെട്ടു. ആ ഇലക്ഷൻ നടന്നപ്പോൾ മറ്റേ ഭാഗത്ത് മത്സരിച്ച ആൾ ഉയർന്ന സമുദായത്തിൽപ്പെട്ട ഒരാളായിരുന്നു. പക്ഷെ ഞാനൊരിക്കലും അദ്ദേഹം അങ്ങനെ ആരോടെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഞാനൊരിക്കലും കമ്മ്യൂണലായി ആ ഇലക്ഷൻ കണ്ടിട്ടില്ല. ഇലക്ഷനിൽ നടന്ന വിജയിച്ചപ്പോൾ ഒരു 250 അംഗങ്ങളുള്ള ഒരു ഇലക്ടറൽ കോളേജിന് 50 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. വലിയ മാർജിൻ ഉണ്ടായി. ഒരിക്കലും ഒരു സ്ഥലത്തും അങ്ങനത്തെ വലിയ മാർജിൻ ഉണ്ടായിട്ടില്ല, ജയിച്ചു. ഒരിക്കലും അങ്ങനെ ഒരു അങ്ങനെ എന്നെ അങ്ങനെ ഒരു സമുദായത്തിൻ്റെ ഒരാളായിട്ടോ എല്ലാ രൂപത്തിലോ കാണുന്നില്ല, കണ്ടിട്ടില്ല. ഞാനങ്ങനെ ഒരിക്കലും ഒരാളെ ഒരു പാർട്ടിയിലുള്ള ആളുകൾ സമുദായം നോക്കി മറ്റേതായി ബന്ധം സ്ഥാപിക്കാറുമില്ല. അതുപോലെ സർ, സാധാരണ വടകര മേഖലയിൽ തന്നെ പ്രത്യേകിച്ചും സോഷ്യലിസ്റ്റ് പ്രസ്ഥാന ഏത് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരായാലും അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുമ്പോൾ വളരെ ഞാൻ ജനകീയനാണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള കൈകൾ തോളിലിട്ടുകൊണ്ടും ജനങ്ങളുമായി ഒരു വല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിലൊക്കെ മനയത്ത് ചന്ദ്രൻ എന്ന വ്യക്തി പലപ്പോഴും ജനങ്ങളിൽ നിന്ന് അല്പസ്വല്പം വേറിട്ടുകൊണ്ട് അകലം പാലിച്ചുകൊണ്ട് തൻ്റെ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്ന അവസരത്തിലും അന്തർമുഖനായി ജോലിയിലേക്ക് പോവുക, ഇങ്ങനെ ഒരു വ്യത്യസ്ത രീതിയിൽ താങ്കളെ ജനങ്ങൾ കാണുമ്പോൾ ജനങ്ങൾ പറയും മനയത്ത് ചന്ദ്രൻ കഴിവുള്ള വ്യക്തിയാണ്, പക്ഷേ അയാൾ അങ്ങനെ ജനകീയ സ്വഭാവം അയാൾക്കില്ല. ഈ ഒരു ഒരു വിമർശനാത്മകമായ ഒരു ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത്? ഞാൻ ഈ പ്രശ്നത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്, അഭിസംബോധന ചെയ്തിട്ടുണ്ട് പലപ്പോഴും. ഓരോരുത്തരുടെയും ഒരു ലൈഫ് സ്റ്റൈലും അതുപോലെ ബോഡി ലാംഗ്വേജ് അതുപോലെ മാനസികമായ ഘടകങ്ങളുണ്ട്. എന്തോ എൻ്റെ ജീവിതത്തിൽ ജീവിതം രൂപപ്പെടുത്തി എടുക്കുന്നതിൽ വന്ന പ്രശ്നങ്ങളോ എന്തോ അറിയില്ല, എനിക്ക് ഈ ഒരാളുടെ കൃത്രിമമായി ചിരിക്കുക കെട്ടിപ്പിടിക്കുക ആ ഒരു ശീലം എനിക്ക് പണ്ടേ ഇല്ല. ഞാൻ മടപ്പള്ളി, ഞാൻ ഇപ്പോൾ മടപ്പള്ളി കോളേജ് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഇലക്ഷൻ, ആ ഇലക്ഷൻ നടന്നപ്പോൾ മത്സരിച്ചപ്പോൾ MSOവിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി യോഗങ്ങളിലൊക്കെ വലിയ വിമർശനം തന്നു, ഞാൻ ചിരിക്കുന്നില്ല ആൾക്കാരോട്. അപ്പോൾ ഞാനങ്ങനെ പറയുന്നത് ഒരാളുടെ ചിരി വരാതെ ചിരിക്കാൻ പറ്റുമോ? ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ ചിലപ്പോൾ അത് ആവശ്യമായി വന്നേക്കാം, പക്ഷേ എനിക്കാതൊരു ഒരു 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 ശീലം. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പല പ്രതിസന്ധികളെയും പല പ്രയാസങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു ഒരു പ്രശ്നത്തിലാകുമ്പോൾ എനിക്കെന്തോ ഒരു ഏകാഗ്രതയും ഒരു കോൺസെൻട്രേഷനും പലപ്പോഴും വരാറുണ്ട്. വെച്ചാൽ ഒരു വിഷയം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മുഴുവൻ ശ്രദ്ധയും എൻ്റെ ആലോചനയും എല്ലാം ചിന്തയെല്ലാം അതിലേക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും വിഷയം എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ആ അത് തന്നെ എൻ്റെ മനസ്സിലിട്ട് ഇങ്ങനെ കറങ്ങും. അപ്പോൾ അതിൻ്റെ അടുത്ത് കൂടെ എൻ്റെ അടുത്ത സുഹൃത്ത് കടന്നു പോയിട്ടുണ്ടാകും, ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാവില്ല. അപ്പം അദ്ദേഹം കരുതിയിരുന്നതാണ് ഇങ്ങനെ ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിപ്പോൾ ആ ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയിപ്പിക്കുന്ന കാര്യത്തിലും എനിക്ക് വലിയ ഇതായിരുന്നു. ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രകൃതം സാറിൻ്റെ ജനകീയ സ്വഭാവത്തിന് അല്പസ്വല്പമെങ്കിലും അത് ഉണ്ടായിട്ടുണ്ട്. കാരണം പാർട്ടി പ്രവർത്തകന്മാർ പോലും പലപ്പോഴും വിമർശനത്തിന് വിധേയമാവുന്ന ഒരു ഘടകമായി മാറാറുണ്ട്. പക്ഷേ ഞാൻ അത് മാറ്റാൻ വേണ്ടി, ഞാൻ കൃത്രിമമായി ചിരി ഉണ്ടാക്കാനും കൃത്രിമമായി കെട്ടിപ്പിടിക്കാനല്ല, പക്ഷേ എന്നാലും ആളുകളിലൊക്കെ ബന്ധപ്പെടാൻ വേണ്ടി ഞാൻ കുറേയധികം തിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ചെറിയ ചില റിസൾട്ട് അതിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് എനിക്ക് കൃത്രിമത്തിലേക്ക് എക്സിബിഷനത്തിലേക്ക് ഒരിക്കലും പോകാൻ സാധിക്കാറില്ല ഒരു സമയത്ത്. അതെ ഇപ്പോൾ ഒരു ഇപ്പോൾ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഏറ്റെടുത്ത കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ ഫുൾ ടൈം മെമ്പറായ അവസരത്തിലാണ് 50 വർഷമായി നടക്കാതെ പോയ ഗ്രന്ഥശാല നിയമം കൊണ്ടുവരാൻ സാധിച്ചത്. ഞാൻ കെ എഫിൻ്റെ ചെയർമാനായി ഞാൻ 11 മാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ കെ എഫിൻ്റെ ചെയർമാനായി വരുന്ന അവസരത്തിൽ തേങ്ങയുടെ വില 3 രൂപ പോലും ഇല്ല. അന്നിവിടെ പ്രക്ഷോഭങ്ങളാണ്, നിരത്തിൽ തേങ്ങ നിരത്തി ബസ് വാഹനം ഉപരോധിച്ചുകൊണ്ട് സമരം, അറബിക്കടലിലേക്ക് വാഹനം ഈ തേങ്ങ എറിഞ്ഞുകൊണ്ട് സമരം, ഡൽഹിയിൽ തേങ്ങ ചുമടായി കൊണ്ടുപോയിട്ടുള്ള സമരം. അങ്ങനെ തേങ്ങയ്ക്ക് മുട്ടയുടെ വില പോലും ഇല്ലാത്ത, തോമസ് ഐസക് ഒരു ലേഖനം എഴുതി, ഒരു കോഴിമുട്ട സമരം ഒരു തേങ്ങ, ആ ഒരു സാഹചര്യത്തെ എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും? എൻ്റെ ശ്രദ്ധ മുഴുവൻ അതിലായിരുന്നു.
അപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളും ഞങ്ങൾ നടത്തി. അന്ന് കൊപ്ര സംഭരണമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊപ്ര സംഭരണം ഫലപ്രദമാവുന്നില്ല. നാഫെഡ് കൊപ്ര സംഭരിക്കുന്നു, അതിന് ക്വിന്റലിന് ഇത്ര രൂപ തോതിൽ. അപ്പോൾ അത് എന്തുകൊണ്ട് പച്ചത്തേക്ക് സംഭരിച്ചുകൂടാ? മനസ്സിലാകുന്നു. അപ്പോൾ ഞങ്ങളെ അന്നത്തെ എൻ്റെ MD പ്രതാപൻ, ഡോക്ടർ പ്രതാപനായിരുന്നു കെ.എഫ്.എൻ്റെ MD. അദ്ദേഹത്തെ ഉരുത്തി ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ ഒരാശയം ഉരുത്തിരിഞ്ഞ് വന്നു, പച്ചത്തേക്ക് സംഭരിക്കുക. അതെങ്ങനെ സംഭരിക്കാൻ സാർ? അപ്പോൾ ഈ ആശയം കൃഷിമന്ത്രിയോട് ഞങ്ങൾ അല്പം ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഞാനും അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട്, നമുക്കങ്ങനെയാണെങ്കിൽ കൃഷിഭവനും മാത്രം എടുക്കാമല്ലോ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ പോലും. ഞങ്ങളൊരു പ്രോജക്റ്റ് തയ്യാറാക്കി കൊണ്ടുവന്നു, അദ്ദേഹം അത് ഇനീഷ്യേറ്റ് ചെയ്തു, അങ്ങെടുത്ത് ക്യാബിനറ്റിൽ കൊണ്ടുപോയി, ക്യാബിനറ്റ് അംഗീകാരം വന്നു, മുഖ്യമന്ത്രിക്ക് അത് വളരെ സന്തോഷപ്പെടുന്നു. അങ്ങനെ പച്ചത്തേക്ക് സംഭരിച്ചു. അന്ന് അതിൻ്റെ സംസ്ഥാനത്ത് ഉദ്ഘാടനം നടത്തിയപ്പോൾ 1 കിലോ പച്ചത്തേക്ക് 12 രൂപയാണ്. 1 കിലോ എന്ന് വെച്ചാൽ പൊതിച്ച പച്ചത്തേങ്ങ. അപ്പോൾ 2 തേങ്ങ ഉണ്ടെങ്കിൽ 1 കിലോ ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അങ്ങനെ 12 രൂപ കൊടുത്ത് തുടങ്ങി. ഇപ്പോൾ പച്ചത്തേ 1 കിലോ പച്ചത്തേങ്ങയുടെ വില 36 രൂപ വരെ മാർക്കറ്റിൽ വന്നു. അതിൻ്റെ അർത്ഥം, ഞാൻ കെ.എഫ്.എൻ്റെ ചെയർമാൻ ഏറ്റെടുത്ത് തൊട്ടടുത്ത ജനറൽ ബോഡി യോഗത്തിൽ ഞാൻ പറഞ്ഞു, 2 വർഷം കൊണ്ട് ഒരു തേങ്ങക്ക് 10 രൂപയെങ്കിലും ആക്കും. പക്ഷേ ഞാൻ 11 മാസം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു തേങ്ങയുടെ വില, ഒരു സാധാരണ തേങ്ങയുടെ വില 20 രൂപ വരെയായി. ഇപ്പോൾ കുറ്റാടി ഇപ്പോൾ നമ്മുടെ വടകര വേറാമലൊക്കെയുള്ള രണ്ട് തേങ്ങ ഉണ്ടെങ്കിൽ 3 തേങ്ങ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 2 കിലോ ഉണ്ടാവും. അപ്പോൾ ഒരു തേങ്ങക്ക് 10 രൂപ എന്ന് പറഞ്ഞ് 20 രൂപ വരെ ആക്കാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ വേണ്ടി നടത്തിയ വലിയ ശ്രമമാണ്. അങ്ങനെ എത്തിപ്പോൾ കോഴിക്കോട് ജില്ലാ ബാങ്ക്. ജില്ലാ ബാങ്ക് യഥാർത്ഥത്തിൽ UDFനെ പിടിക്കാൻ സാധിച്ച കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലും ഒരിക്കലും, കാരണം പല ചില ബാങ്കുകളൊക്കെ ചിലപ്പോൾ UDFന് കിട്ടാറുണ്ട് മുന്നണി മാറുന്ന അവസരത്തിൽ. പക്ഷേ കോഴിക്കോട് ജില്ലാ ബാങ്ക് ഇതേവരെ UDFന് കിട്ടിയിട്ടില്ല. ഈ പ്രാവശ്യം ഞങ്ങളത് ഈ ചില സമയങ്ങൾ നടത്തിപ്പോൾ സാധാരണ മന്ത്രി ചോദിക്കും, നിങ്ങൾ ഇതിനു വേണ്ടി ഇങ്ങനെ മത്സരം പിടിച്ചിട്ട്. അത് അങ്ങനെയല്ല, സ്റ്റേറ്റ് കമ്മിറ്റി, സ്റ്റേറ്റ് UDF ആലോചിച്ചപ്പോൾ ഒരു സീറ്റ് കൊടുക്കണം, ഓരോ സീറ്റുകൾക്ക് കൊടുക്കണം. അങ്ങനത്തെ കേരള കോൺഗ്രസ്സിന് അത് കോട്ടയം ജില്ല അവർക്ക് കൊടുത്തു. അപ്പോൾ സുഹൃദ ജനതയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ കേരളത്തിലെ പാർട്ടി കുറച്ചുകൂടി ശക്തമായ സ്ഥലം കോഴിക്കോടാണ്. പിന്നെ ഇത് കിട്ടില്ല, ഇത് കിട്ടില്ല. ആ ഒരു അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ അത് ഒരു അക്കോമഡേഷൻ ആയല്ലോ സുഹൃദ ജനതയ്ക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കപ്പെടാം എന്ന അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ നല്ലൊരു ഹോംവർക്ക് നടത്തി, പ്ലാൻ ചെയ്തു. അന്ന് യഥാർത്ഥത്തിൽ ഒരു 100-100 വോട്ടിൻ്റെ വ്യത്യാസം LDFും UDFും തമ്മിലുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ നിയമത്തിൻ്റെ പിൻബലത്തോടു കൂടിയും കോടതിയുടെ സഹായത്തോടു കൂടിയും അവർ വോട്ടർമാരെ കൂടുതൽ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ ജില്ലാ ബാങ്ക് പിടിച്ചു. ജില്ലാ ബാങ്ക് പിടിക്കുന്ന അവസരത്തിൽ, ജില്ലാ ബാങ്കിലെ അവസരത്തിൽ അന്ന് കോഴിക്കോട് ജില്ലാ ബാങ്ക് കേരളത്തിലെ 14 ജില്ലാ ബാങ്കുകളിൽ 9-ാം സ്ഥാനത്തോ 8-ാം സ്ഥാനത്തോ മറ്റുമാണ്. ഞങ്ങൾ വന്നപ്പോൾ എങ്ങനെ ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കും ആലോചിച്ചു. ആലോചിച്ചപ്പോൾ ചില കാര്യങ്ങൾ, ഒന്ന് NPA വിജയത്തിൽ തന്നെ ഇവിടെ UDF ബാങ്ക് പിടിച്ചെടുക്കുന്ന ആ വിജയത്തിൽ തന്നെ മനയത്ത് ചന്ദ്രൻ എന്ന വ്യക്തിയുടെ കുശാഗ്ര ബുദ്ധിയും ചാണക്യസൂത്രവുമാണ്. അത് ചാണക്യസൂത്രത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഞങ്ങൾ നല്ല നിലയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തു. അത് ഞങ്ങൾക്ക് കിട്ടാവുന്ന മുഴുവൻ വോട്ടുകളെയും വോട്ടർമാരാക്കി മാറ്റി, അത് സഹകരണ നിയമത്തിൽ, എന്നാൽ അതിൻ്റെ ഇലക്ഷൻ വരുമ്പോൾ 2013 ജനുവരിയിലാണ് ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ 2012 ഏപ്രിൽ മാസത്തിൽ രജിസ്ട്രാർ സർക്കുലർ ഇറക്കിയിരുന്നു. LDFന് അത് അതിനെപ്പറ്റി ധാരണയില്ലായിരുന്നു. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും മനസ്സിലാക്കി, അതിൻ്റെ ലൂപ്പ് ഹോൾസ് മുഴുവൻ മനസ്സിലാക്കി, നിയമത്തിൻ്റെ സാധ്യതകളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഒരു 10-30 വോട്ടിൻ്റെ മാർജിൻ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. പിന്നെ അതിൽ ഞങ്ങളായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും CPM വോട്ടുകൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന മറ്റ് ഘടകകക്ഷികളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു 19 വോട്ടിൻ്റെ വ്യത്യാസത്തിന് ഞങ്ങൾ വിജയിച്ച് വരികയുണ്ടായി. അതൊരു ചാണക്യസൂത്രം എന്ന് ഞാൻ ചാണക്യസൂത്രം തെറ്റാർത്ഥത്തിലല്ല, നല്ല അർത്ഥം തന്നെയാണ്. പക്ഷേ ഞങ്ങൾ നല്ല ഹോംവർക്ക് നടത്തി, അതിൻ്റെ അടിസ്ഥാനത്തിൽ UDFന് ഒന്നാക്കി നിർത്താൻ സാധിച്ചു. അങ്ങനെ ജില്ലാ ബാങ്ക് പിടിച്ചു. ജില്ലാ ബാങ്ക് പിടിച്ച് ഞാൻ ജില്ലാ ബാങ്ക് അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്ന് ജനകീയമാക്കാൻ ശ്രമിച്ചു, രണ്ടാമത് അതിന് സാമ്പത്തികമായി അന്നുണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ 5 ജില്ലാ ബാങ്കുകൾ NABARD RBI നിർദ്ദേശപ്രകാരം ഒരു ഡയറക്ഷനുണ്ട്, ഒരു മൂലധന പര്യാപ്തം ഇത്ര ഇത്ര വേണമെന്നുള്ളത്. 2013 4% 2015 7% 2017 9% കൈവരിക്കണം എന്ന് നിർദ്ദേശം ഉണ്ടായി. അപ്പോൾ ഈ 2013 4% പോലും ഇപ്പോഴും 2014 ഈ മാർച്ച് 31 കഴിഞ്ഞിട്ട് ആ സമയത്ത് പോലും 4% കൈവരിക്കാൻ സാധിക്കാതെ 5 ജില്ലാ ബാങ്കുകൾ.
സംസ്ഥാന സഹകരണ ബാങ്കും സാമ്പത്തികമായി പ്രതിസന്ധിയിലാണ്. അവരെ ലൈസൻസ് അടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന രൂപത്തിൽ ഗവൺമെൻറ് ധാരാളം സഹായിച്ചു, എന്നിട്ടൊരു പ്രയാസപ്പെടുകയാണ്. ഞങ്ങൾ ഇവിടുത്തെ പ്രാഥമിക ബാങ്കുകളുമായി നടത്തിയിട്ടുള്ള നല്ല ഒരു ബന്ധത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായി റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുള്ളത് നബാർഡ് പറഞ്ഞിട്ട് 2017 9% ഞങ്ങൾ 2014 March 30 9.01% മൂലധന വിലയത്തെ കൈവരിച്ചുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 9% മൂലധന വിലയത്തെ കൈവരിക്കുന്ന ആദ്യത്തെ ജില്ലാ ബാങ്ക് കോഴിക്കോട് ജില്ലാ ബാങ്കിലേക്ക് കൊണ്ടുവന്നു. 14 ജില്ലാ ബാങ്കുകളുണ്ട് കേരളത്തിൽ. പക്ഷേ ക്ലാസ് 1 എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ, ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ, മറ്റ് ക്ലാസിഫിക്കേഷനൊക്കെ ഒരു ബാങ്ക് മാത്രമേ ഉള്ളൂ, അത് കോഴിക്കോട് ജില്ലാ ബാങ്കാണ്. അപ്പോൾ ഈ 14 ജില്ലാ ബാങ്കുകൾ, നേരത്തേക്ക് വളരെയധികം നല്ല ബാങ്കായിരുന്നു എറണാകുളം ജില്ലാ ബാങ്കും മറ്റു ബാങ്കുകൾ ഉണ്ടായിട്ട് പോലും, ഞങ്ങൾ നടത്തിയിട്ടുള്ള കൂട്ടായ പരിശ്രമത്തിൻ്റെ വികസനത്തിന് വേണ്ടി നിങ്ങൾക്ക് പ്രചോദനം നൽകി എവിടുന്നാണ് അതിൻ്റെ ഒരു പ്രചോദനം? അത് ഞാൻ പറഞ്ഞു, സഹകരണ മേഖല ഞാൻ 1975 മുതൽ തന്നെ ഏറാമല ബാങ്കിൻ്റെ തന്നെ 80 മുതൽ ഞാൻ ഡയറക്ടറാണ്. അതിൽ കോഴിക്കോട് ജില്ലാ ബാങ്കിൽ തന്നെ ഞാൻ ഒരു 85 കൂടി ഞാൻ ഡയറക്ടറായിട്ടുണ്ട്. ഡയറക്ടറായി വൈസ് പ്രസിഡൻ്റായി പല സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ സഹകരണ മേഖലയായിട്ടുള്ള എന്തോ ഒരു പ്രത്യേക താല്പര്യവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് എപ്പോഴും പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം തന്നെ കേരളത്തിലെ റീകൺസ്ട്രക്ഷൻ, ഈ വായ്പാ മേഖലയിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു കമ്മിറ്റി ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കരകുളം ചെയർമാനായിട്ടുള്ള ഫിലിപ്പോസ് തോമസ് അടക്കമുണ്ടായിരുന്നു വഴി പ്ലാനിംഗ് ബോർഡ്. അതിൽ ഞാനൊരു അംഗമായിരുന്നു. അതിൽ എനിക്ക് എൻ്റെതായ കോൺട്രിബ്യൂഷൻസ് അതിൽ കൊണ്ടുവരാൻ സാധിച്ചു. അങ്ങനെയാണ് നിയമ ഭേദഗതി കൊണ്ടുവന്നത്. ഇപ്പോൾ തന്നെ കേരളത്തിലെ സഹകരണ നിയമത്തിൽ സമഗ്രമായ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിന് വേണ്ടി, അതുപോലെ മറ്റു ചില ഭാഗങ്ങളും സഹകരണം എങ്ങനെ മോഡേണൈസ് ചെയ്യാം, നേരിടുന്ന വെല്ലുവിളി എങ്ങനെ അതിജീവിക്കാൻ സാധിക്കുന്നത് സംബന്ധിച്ച് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വർക്ക്ഷോപ്പ്, ഒരു 3 ദിവസം നീണ്ടിരിക്കുന്ന വർക്ക്ഷോപ്പ് പ്രധാന സഹകാരികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ 3 നടത്താൻ പോവുകയാണ് ജനുവരി മാസത്തിൽ. അതിനു വേണ്ടി സ്റ്റിയറിംഗ് കമ്മിറ്റിയുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പ്സും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടിയും കാര്യങ്ങളാക്കാൻ വേണ്ടിയും ആ കമ്മിറ്റിയിൽ ഞാനുണ്ട്. അപ്പോൾ അത്തരം ഈ ഇതെന്ന് വെച്ചാൽ ഇത് നിരന്തരമായ പഠനത്തിന് വിധേയമാക്കുന്ന ഒരു കാര്യമല്ല, ശ്രദ്ധിക്കുക എല്ലാ കാര്യത്തിലും ഇടപെടാൻ സാധിക്കുന്ന രൂപത്തിൽ. കാലഘട്ടത്തിലും അതുപോലെ തന്നെ LDFന്റെ ഗവൺമെന്റ് കാലഘട്ടത്തിലും താങ്കളുടെ വാക്കിന് സഹകരണ പ്രസ്ഥാനത്തിൽ വില കൽപ്പിക്കാറുണ്ട് എന്ന് എപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട്. കാരണം വെച്ചാൽ വരുന്ന സഹകരണ മന്ത്രിമാർ, ഇപ്പോൾ പിണറായി സഹകരണ മന്ത്രിയായിരുന്ന അവസരത്തിലാണ് നമ്മൾ കുറച്ചുകൂടി ബന്ധപ്പെടുന്നത്. അതിനുശേഷം ശർമ്മ വന്നു. ശർമ്മ എൻ്റെ നല്ല അടുത്ത നല്ല സുഹൃത്താണ്. കാരണം ദശരാസന ഫുൾ ടൈം മെമ്പർ ആയിരുന്ന അവസരത്തിൽ ആ ഒരു ബന്ധവും കാര്യങ്ങളും ഉണ്ട്. അതിനുശേഷം MBR വന്നു, UDFിൻ്റേത്. അത് LDFും UDF ആയാൽ പോലും അത് വരുന്ന സഹകരണ മന്ത്രിമാരും അതുപോലെ അതിൻ്റെ സംവിധാനവുമായിട്ട്, കാരണം ഇതിനെ ഒരു വൈദഗ്ധ്യത്തിലേക്കും നല്ല രീതിയിൽ നയിക്കുന്നതിന് വേണ്ടി പലരുടെയും കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതിൽ എനിക്ക് എൻ്റേതായ കോൺട്രിബ്യൂഷൻ വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ആ മതി. ഇപ്പം അതേപോലെ സുധാകരൻ മിനിസ്റ്റർ വന്നു. അതൊക്കെ ഞങ്ങളുടെ വാക്കുകൾ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ട് നിന്നോട് സംസാരിക്കാറുണ്ട്. അത് നമുക്കിങ്ങനെ ചെയ്യണം, ഇങ്ങനെ. അത് ഇപ്പോഴത്തെ ഇപ്പോൾ മിനിസ്റ്റർ ഇപ്പം വന്നു, സി എൻ ബാലകൃഷ്ണൻ മിനിസ്റ്റർ. മിനിസ്റ്ററും പല കാര്യത്തിലും നമ്മൾ അങ്ങനെ വ്യക്തിപരമായി തന്നെ പല കാര്യങ്ങൾ സംസാരിക്കും, ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതിപ്പോൾ ഞാൻ വലിയൊരാളായി എന്ന രൂപത്തിൽ പറയുകയല്ല, പക്ഷേ സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ച് ഒരു പഠിക്കുന്ന ഒരാളെന്നുള്ളവർക്ക് നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വില കൊടുക്കുകയും അല്ലെങ്കിൽ ഒരു ഏറാമല ഗ്രാമപഞ്ചായത്തിൽ ഒതുങ്ങുന്ന ഒരു ബാങ്ക്, ഏറാമല സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ആ ബാങ്കിൻ്റെ താങ്കൾ പ്രസിഡന്റായി ചാർജ് എടുത്തതിന് ശേഷം അതിന് വന്ന പ്രധാനപ്പെട്ട നേട്ടങ്ങൾ? ഞാൻ വരുന്ന അവസരത്തിൽ, ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന അവസരത്തിലാണ് ആദ്യമായ ഒരു ബ്രാഞ്ച്, കുഞ്ഞരാംകുറു പ്രസിഡന്റായിരുന്നു ആദ്യത്തെ ബ്രാഞ്ച്. ആ ബ്രാഞ്ച് എന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് അതിൻ്റെ സമരസം നടത്തി ബ്രാഞ്ച് കൊണ്ട്. കുഞ്ഞരാംകുറു പ്രസിഡന്റാണ് പഴയ സ്വാതന്ത്ര്യ സമരസേനയിൽ വെള്ളയാണ്. പക്ഷേ ബാങ്കിൻ്റെ ഭരണത്തിലൊക്കെ ഞാൻ ഇടപെടി ശ്രദ്ധിക്കാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ 9 ബ്രാഞ്ചസ് ഉണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിൽ. ഇത്ര ചെറിയൊരു പ്രവർത്തന പരിധിയിൽ 9 ബ്രാഞ്ചുകളുള്ള മറ്റൊരു ബാങ്കുകളും ഇല്ല, മറ്റൊരു ബാങ്കും ഇല്ല. ഇതിന് യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്തിലെ 3/2 ഭാഗം, കുന്നുമുക്കര വില്ലേജ് പ്രത്യേക ബാങ്കും പ്രത്യേക ഏരിയ ഓഫ് ഓപ്പറേഷൻ്റെ ഭാഗമാണ്. അത് ഞങ്ങൾ കാഴ്ചപ്പാടുണ്ട്. ഇതെല്ലാം ഇതിനൊരു ഒരു വിഷൻ ആവശ്യമാണ് ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും. അപ്പോൾ എനിക്ക് അത് ഞാൻ അതിനനുസരിച്ച് അത് നിർവഹിക്കാൻ ആവശ്യമായൊരു സംവിധാനം വേണം. ഇപ്പോൾ ഈ ഏറാമല ബാങ്കിൻ്റെ വിജയത്തിൻ്റെ കാരണം വെച്ചാൽ എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഞാൻ കാഴ്ചപ്പാട് വെക്കുമ്പോൾ ഭരണസമിതി അംഗീകരിക്കും. ഇവിടുത്തെ ജീവനക്കാർ നിർവഹിക്കുന്നതിന് മുൻകൈ എടുക്കാറുണ്ട്. അപ്പോൾ ജില്ലാ ബാങ്കിൽ തന്നെ ഞങ്ങളുടെ GM കാഴ്ചപ്പാടുള്ള ആളാണ് അബ്ദുൾ മുജീബ്. അപ്പോൾ ഒരാശയം മുന്നോട്ട് വെച്ചാൽ അത് നിർവഹിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഫലപ്രദമായ രൂപത്തിൽ ഭരണസമിതിയുമായും പ്രസിഡന്റുമായും സഹകരിച്ച കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞങ്ങളൊരു നാളിക ഇതായത്തിൽ ഒരു ക്രെഡിറ്റ് ബാങ്കിൻ്റെ ഒരു സാധാരണ ബാങ്കിൻ്റെ ചുമതലകളൊന്നുമല്ല ഒരിക്കലും ഒരു കോക്കനട്ട് കോംപ്ലക്സ് പോലെ ഉണ്ടാക്കാന്നുള്ളത്. ഇവിടെ നീതി മെഡിക്കൽ സ്റ്റോർ, നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞങ്ങളൊരു പാർട്ടി പരിപാടിക്ക് പങ്കെടുത്തപ്പോൾ ഇപ്പോഴത്തെ ബാബുരാജ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ പഞ്ചായത്ത് മെമ്പറാണ്, അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഹാർട്ടിന് അസുഖം വന്നു. ഹോസ്പിറ്റൽ മെഡിക്കൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞു, നീതി മെഡിക്കൽ സ്റ്റോർ മെഡിക്കൽ കോളേജിലുണ്ട്,
അവിടുന്ന് മരുന്ന് വാങ്ങിയാൽ മതി, ഇഞ്ചക്ഷൻ രണ്ട് 3000 രൂപ മറ്റു ചില, അപ്പോൾ അത് 1000 രൂപയുടെ വ്യത്യാസം വന്നു. അത് മനസ്സിലിട്ട് ഞാൻ ഇവിടെ തന്നെ വന്നത് സഹകരണമന്ത്രി ആലോചിച്ചു, എന്തുകൊണ്ട് സഹകരണ മേഖലയിൽ ഒരു നീതി മെഡിക്കൽ സ്റ്റോർ ആയിക്കൂടാ. കൺസ്യൂമർ ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു അത് സഹകരണ മേഖലയിലുള്ള ഒരു ഫെഡറേഷനാണ്. അപ്പോൾ അതിൻ്റെ അഭിമുഖത്തിൽ നീതി മെഡിക്കൽ സ്റ്റോർ, അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ ആദ്യമായിട്ടും നീതി മെഡിക്കൽ സ്റ്റോർ നമ്മൾ ആറാങ്കുള ബാങ്കാണ് കൊണ്ടുവന്നത്. പിന്നെ രണ്ട് കൊണ്ടുവന്നു. അതുപോലെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടൊരു പ്രാഥമിക ബാങ്കിനൊരു വനിതാ ബ്രാഞ്ച്, ഒരു വനിതാ ബാങ്ക് നിർമ്മിത ബ്രാഞ്ച് കൊണ്ടുവന്ന കൂടിയായിരിക്കും. അത് ഞാൻ പറയുന്ന ഒരു വിഷൻ കാഴ്ചപ്പാടാണ്. അപ്പോൾ അത് ഇപ്പോൾ ഞങ്ങൾ വെന്റിലേറ്റ് പോളി ഹൗസ് കൊണ്ടുവരാൻ പോവുകയാണ്, ആഗ്രോ സർവീസ് സെൻ്ററിൽ വരാൻ പോവുകയാണ്. ഇപ്പോൾ നീറയുടെ ഒരു പ്രോജക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ കുറേ ആൾക്ക് തൊഴിൽ കിട്ടുകയും കുറേ ആൾക്കാർക്ക് നമ്മുടെ താങ്കളുടെ ഈ വിഷൻ രാഷ്ട്രീയത്തിലായാലും ഈ സഹകരണ മേഖലാ പ്രസ്ഥാനത്തിലായാലും ഈ വിഷനെ താങ്കളെ സ്വാധീനിക്കുന്ന സുഹൃത്ത് വലയം താങ്കൾക്കുണ്ടോ? അല്ലെങ്കിൽ ഒരാശയം മുന്നോട്ട് വെച്ചാൽ ഒരു പരിധിവരെ അതിൻ്റെ മുഖ്യ ചുമതലക്കാരൻ ഞാൻ തന്നെ നിൽക്കാറുണ്ട്. പക്ഷേ സഹായകമായ രൂപത്തിലുള്ള ഒരു സംവിധാനം, ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് പാർട്ടി, ഇപ്പോൾ ഞങ്ങൾ സമ്പൂർണ്ണ സമ്മേളനം നടന്നു കോഴിക്കോട്, സമ്പൂർണ്ണ സമ്മേളനം നടന്നപ്പോൾ അത് വളണ്ടിയർമാരുടെ ഒരു മാർച്ച് വേണം എന്ന് നിർദ്ദേശിച്ച് ഞാനാണ് യഥാർത്ഥം. പാർട്ടി പ്രസിഡന്റ് വീരേന്ദ്രകുമാറിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നത്, പക്ഷേ ആരും അത് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു. പല ജില്ലകളും അത് പുറകൂടെ അവസാന നിമിഷം വരെ അതിങ്ങനെ വീണോ വീണോ സംശയം വന്നു. അപ്പോൾ അന്ന് അതിലെ ചെയർമാൻ ശ്രേയംസ് കുമാറായിരുന്നു, അദ്ദേഹവും അവരുടെ പാർട്ടി പ്രസിഡൻറ്റും ഞാനീ വെച്ച ആശയത്തെ ശക്തമായി പിന്തുണ നൽകി. ഞാൻ പറഞ്ഞ ആ ഏത് ജില്ലയിൽ നിന്നും കോഴിക്കോട് നിന്ന് ഞങ്ങൾ ഇത്ര ആൾക്കാർ പങ്കെടുപ്പിക്കും വള്ളിയർമാരായിട്ട്. അങ്ങനെ വളരെ ഫലപ്രദമായ വിജയപ്രദമായ സമ്മേളനം നടന്നു. ഞാൻ ജനറൽ കൺവീനറായിരുന്നു. അപ്പോൾ അതിന് അങ്ങനത്തെ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തല സൗകര്യം സംവിധാനം പാർട്ടി കോഴിക്കോട് ജില്ലാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംവിധാനമുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു ആശയം മുന്നോട്ട് വെക്കുമ്പോൾ തീരെ ഒറ്റപ്പെട്ടു പോകാറില്ല, ആൾക്കാർ സഹായിക്കാറുണ്ട് പലപ്പോഴും. പലപ്പോഴും ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി, ഒരു ഇന്ത്യ ഭരിച്ച ജനതാ പാർട്ടി, അത് പിന്നീട് വിഭജിച്ചില്ലാതായി, ആ ഒരു പ്രവണതക്ക് താങ്കൾ വ്യക്തിപരമായി കാണുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, സോഷ്യലിസ്റ്റുകൾ ആശയപരമായി ഒറ്റയന്മാരാണ്. അപ്പോൾ അതുള്ള ഏറ്റുമുട്ടൽ വരുമ്പോൾ പേഴ്സണൽ ഈഗോ ക്ലേഷ് വരുന്നു. ഇപ്പോൾ ഈ സോഷ്യലിസ്റ്റ് പാർട്ടി വളരെ ശക്തമായിരുന്ന ഓരോ സമയത്തും പാർട്ടി എടുക്കുന്ന സമീപനങ്ങൾ ആദർശത്തിൻ്റെ അതിനാണ് പ്രാധാന്യം കൊടുക്കാറുള്ളത്. ഇപ്പോൾ 1937 ഇടക്കാല ഗവൺമെൻറ് വന്നപ്പോൾ UP മുഖ്യമന്ത്രിയായി നരേന്ദ്രദേവിൻ്റെ പേര് സജസ്റ്റ് ചെയ്തു. അപ്പോൾ സ്വതന്ത്ര പാരതന്ത്രത്തിലുള്ള സ്വാതന്ത്ര്യം ലഭിക്കാത്ത രാജ്യത്തിലെ ഗവൺമെൻറ്റിൻ്റെ സാരഥ്യം വഹിക്കാൻ പാടില്ല. അന്ന് യുനാനിമസായി കോൺഗ്രസ് തീരുമാനം ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി നരേന്ദ്രദേവിനെ എടുത്തില്ല. അദ്ദേഹത്തോട് പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞു, എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇടക്കാല ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ പാടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം എടുത്തില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം എടുക്കേണ്ടതായിരുന്നു. അങ്ങനെ എടുത്തിരുന്നെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രാധാന്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നിർണ്ണയിക്കപ്പെടുമായിരുന്നു. അതുപോലെ ഇങ്ങോട്ട് വരുന്ന ഓരോ സന്ദർഭത്തിൽ, ഞാനിപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിന് രണ്ടാമത് പ്രസിഡൻ്റായി തിരഞ്ഞെടുപ്പെട്ടു. തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ സ്വതന്ത്രമായി കൊണ്ടുപോകുന്നത് ശരിയല്ല, കൂച്ചുവിഴങ്ങണം എന്ന് ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വല്ലഭായ് പന്ത് അന്നൊരു പ്രമേയം കൊണ്ടുവന്നു കോൺഗ്രസിൻ്റെ AICCയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ. അത് ഗാന്ധിജിയുമായി ആലോചിച്ചിട്ട് മാത്രമേ നിയമനം നടത്താൻ പാടുള്ളൂ, സാധാരണ പ്രസിഡന്റ് ചുമതലപ്പെടുത്തുകയാണ്. അങ്ങനെ വന്നപ്പോൾ ആ പ്രമേയം കൊണ്ടുവന്നപ്പോൾ സുഭാഷ് ചന്ദ്രബോസിനെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കാൻ പിന്തുണപ്പെടുത്ത് സോഷ്യലിസ്റ്റുകൾ കൂടിയാണ്, അങ്ങനെയാണ് പ്രസിഡൻ്റാവുന്നത്. ആ പ്രമേയം വന്നപ്പോൾ ഗാന്ധിജിയെ പിണക്കണ്ട എന്ന് കരുതി സോഷ്യലിസ്റ്റുകൾ എന്ത് ചെയ്താൽ നിഷ്പക്ഷത പാലിച്ചു. അതിൻ്റെ ഫലമായ പ്രമേയം പാസ്സായി. ആ പ്രമേയം പാസ്സായപ്പോൾ തൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുപ്പെട്ട തന്നെ അംഗീകരിക്കുന്നില്ല തോന്നിയപ്പോൾ സുഭാഷ് റിസൈൻ ചെയ്തു. അങ്ങനെ ഫോർവേഡ് ഉണ്ടാക്കി, അങ്ങനെ പോകുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയിൽ സോഷ്യലിസ്റ്റുകളുണ്ടായിരുന്നു. ചില കാരണത്തിൻ്റെ പേരിൽ അവരത് ആക്റ്റീവായില്ല, ചില പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഈ ഭരണഘടന. അതേസമയം ഭരണഘടനയിൽ വളരെ ശക്തമായി ഈ സെക്യുലറിസം ഭരണഘടന ഭാഗം കൊണ്ടുവരുന്നത് അന്ന് ജയപ്രകാശിൻ്റെയും നെഹ്റുവിൻ്റെയും ശക്തമായ സമരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് സജീവമായി ബന്ധപ്പെട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ഷൻ വന്നപ്പോൾ അതിൽ നിന്നില്ല. അതുപോലെ കോൺഗ്രസുമായി സഹകരിക്കേണ്ട പ്രശ്നം വന്നപ്പോൾ JP ഒരു 14 പരിപാടി കോൺഗ്രസ്സിന് സമർപ്പിച്ചു, കോൺഗ്രസുമായി സഹകരിക്കാൻ വേണ്ടി. അപ്പോൾ അന്ന് യഥാർത്ഥ നല്ല അർത്ഥത്തിലാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ കോൺഗ്രസ്സിലൂടെ കൊണ്ടുവരിക എന്നതായിരുന്നു ഉദ്ദേശം. പക്ഷേ അന്നത്തെ ഓൾ ഇന്ത്യ സമ്മേളനത്തിൽ ലോഹ്യ വല്ലാതെ വിമർശിച്ചു JPയെ. അധികാരത്തിൽ വരാനുള്ള ഒരു ഉപപ്രധാനമന്ത്രിയോ അടുത്ത പ്രധാനമന്ത്രിയോ ആവാൻ വേണ്ടിയുള്ള JPയുടെ ഒരു മോശമായ കളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വളരെ വിമർശിച്ചു.
അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ജെ പി അദ്ദേഹം കർട്ടൻ്റെ പിന്നിൽ പോയി കർട്ടൻ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പൊട്ടി പൊട്ടി കരഞ്ഞ ഒരു മുഹൂർത്തമുണ്ട് ദേശീയ സമ്മേളനത്തിൽ വെച്ചിട്ട്. അതോടുകൂടിയാണ് അദ്ദേഹം രാഷ്ട്രീയ സജീവ രാഷ്ട്രീയം വിട്ട് സർവ്വസമൂഹത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ആശയങ്ങളുടെ പേരിൽ ഈ ഈഗോ ക്ലാഷ്, അതിൻ്റെ ഫലമായി ആശയത്തിൽ വലിയ മൂർച്ചയുണ്ടാവും, ആ മൂർച്ച കൊണ്ട് സംഘർഷം ഉണ്ടാവും. അങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ പാർട്ടി തന്നെ സ്പ്ലിറ്റ് ചെയ്യാനുള്ളൊരു കാരണം അത് അതിന് വ്യക്തിപരമായ ചില കാര്യങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ കച്ച് യുദ്ധം ഉണ്ടായപ്പോൾ കച്ച് പ്രദേശം പാകിസ്ഥാൻ പിടിച്ച കച്ച് പ്രദേശം അതിലേക്ക് മാർച്ച് ചെയ്യാൻ തീരുമാനിച്ചു സോഷ്യലിസ്റ്റ് പാർട്ടി. തീരുമാനിച്ചു ഏതെല്ലാം സ്റ്റേറ്റിൽ അധികാരത്തിലുണ്ടോ അധികാര സ്ഥാനം വിട്ടൊഴിഞ്ഞുകൊണ്ട് ഈ സമരത്ത് പങ്കെടുക്കണമെന്ന്. കേരളത്തിൽ മാത്രമേ ഗവൺമെൻറ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ചന്ദ്രശേഖരൻ വിക്കി കുഞ്ഞ് പിയാർക്കും രാജിവെക്കേണ്ടി വന്നത്. അപ്പം അങ്ങനെ ആ സാഹചര്യം വന്നപ്പോൾ അതിനെതിരായിട്ട് സമീപനം സ്വീകരിച്ചു. അതെ, അപ്പോൾ അവിടെ വന്നപ്പോൾ അപ്പോൾ അത് അങ്ങനെ ആ തീരുമാനം അംഗീകരിക്കണോ വേണ്ടിയോ ഇപ്പോൾ 54 തിരുക്കൊച്ചി ഗവൺമെൻറ് വെടിവെപ്പ് നടത്തി. അപ്പോൾ ലോഹി അത് ജയിലിലാണ്. ജയിലിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു നിരാജരായ ജനങ്ങളെ വെടിവെച്ചു കൊല്ലാൻ ഒരു ഗവർണർ അവകാശമില്ല, അതുകൊണ്ട് ഗവൺമെൻറ് പട്ടനാടുപ്പിള്ള രാജിവെക്കണമെന്ന് പറഞ്ഞു. പട്ടനാടുപ്പിള്ള രാജിവെക്കുക, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ചിലർ പറഞ്ഞു രാജിവെക്കേണ്ടതില്ല എന്നൊക്കെ, പക്ഷേ അതിൻ്റെ പേരിൽ ഭിന്നത ഉണ്ടായി. അതുപോലെ തന്നെ ഈ കച്ച് പ്രശ്നത്തിൽ രാജിവെക്കണമെന്ന പ്രശ്നത്തിൻ്റെ പേരിൽ പാർട്ടിയിൽ വീണ്ടും പിളർപ്പുണ്ടായി. അങ്ങനെ ആശയങ്ങളുടെ പേരിൽ ചില സ്ഥാനമാനം സംരക്ഷിക്കാൻ വേണ്ടി പിളർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ആശയത്തിൻ്റെ മൂർച്ചയുടെ ഫലമായി സംഘർഷത്തിൻ്റെ ഫലമായി ഒരു പൊതു പ്രായോഗികം അടിസ്ഥാനത്തിൽ എങ്ങനെ എന്നുള്ളത് സംബന്ധിച്ച് ഒരു ചിലപ്പോൾ സമവായത്തിലെത്തേണ്ടി വരും, ചിലപ്പോൾ യോജിപ്പിലെത്തേണ്ടി വരും. അങ്ങനെ യോജിച്ചുകൊണ്ട് എതിർക്കേണ്ട ആ ഒരു സമീപം ഒരിക്കലും സ്വീകരിക്കാറില്ല. സാധനം നമ്മൾ പറയില്ലേ വെട്ടൊന്ന് കഷ്ണം രണ്ടെന്ന് പറയുന്ന ആ ഒരു സമീപം സ്വീകരിച്ചതിൻ്റെ പരമായി ശിഥിലം ശിഥിലമായി പോയി. ജനതാ പാർട്ടി അധികാരത്തിലുള്ളപ്പോൾ ഒരു ആശയത്തിൻ്റെ പേരിലാണ് RSS ദ്വയാംഗത്വ പ്രശ്നം പറഞ്ഞിട്ടാണ് മധുരമായ പ്രമേയം കൊണ്ടുവന്നിട്ട് ജനതാ പാർട്ടിയിൽ ആദ്യം പിന്നെ ഉണ്ടാകുന്നത്. അങ്ങനെ BJP മറ്റേ ഭാഗത്ത് പോയി, ലോക്ദൾ ഇപ്പം വന്നു, അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിഷയം. അതെ അതെ അതെ, അതിൻ്റെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരു ഒരു ഗ്യാപ്പ് വരുമോ, ഒരു ഏരിയ വരുമോ, ആ ശൂന്യത നികത്താൻ സോഷ്യലിസ്റ്റ് സാധിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് BJP പലപ്പോഴും അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ബീഹാറിൽ തന്നെ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ 54 സീറ്റുകളുള്ള ബീഹാറിൽ അവിടെ 22% വോട്ട് ലാലുവിനും 27% വോട്ടുകൾ നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് ശരദ് യാദവിൻ്റെ പാർട്ടിക്ക് ലഭിച്ചു. പക്ഷേ അവർക്ക് ആകെ കിട്ടിയ സീറ്റ് 6 സീറ്റാണ്. ഇതിൽ കുറഞ്ഞ ഇതിൽ ഒരു 10-30% മാത്രം സീറ്റ് വോട്ടുകൾ നേടിയ BJP അവിടെ ഭൂരിപക്ഷ സീറ്റുകൾ നേടി. അപ്പോൾ അത് ഈ ഭിന്നതയുടെ ഫലമായി സോഷ്യലിസ്റ്റുകൾ ഭിന്നിച്ച് നിൽക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ BJP പോലുള്ള കക്ഷികൾക്ക് അധികാരത്തിൽ വിഘടിച്ച് നിൽക്കുന്ന ഈ സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഇനിയും ഒത്തുചേർന്ന് കൊണ്ടൊരു ബദൽ സംവിധാനം കോൺഗ്രസ് അതിന് ശ്രമങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈയിടെ പൂനെയിൽ ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളുടെ ഒരു സമ്മേളനം നടക്കുകയും റീ ജോയിനിങ്ങിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഷയം ഇപ്പോൾ സോഷ്യലിസ്റ്റുകൾ ഇപ്പോൾ ഇന്ത്യയിലെ പാർലമെൻറ്റ് തന്നെ എടുത്താൽ ഇപ്പോൾ ഇപ്പോഴത്തെ പാർലമെൻറ്റിലില്ല, അതിന് മറ്റുള്ള പാർലമെൻറ്റ് വരെ 100+ MPമാർ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടായിരുന്നു. എന്തായിരുന്നു വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ മുലയാൻ സിംഗ് യാദവ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ ദേശീയ സമ്മേളനം നടന്ന സ്ഥലമാണ് കോഴിക്കോട്. കോഴിക്കോട് സമ്മേളനത്തിൽ വളണ്ടിയറായി പങ്കെടുത്ത ആളാണ് മുലയാൻ സിംഗ് യാദവ്. ഇപ്പോൾ അയാളുടെ പാർട്ടി ഒറ്റക്ക് അവിടെ ഉത്തർപ്രദേശിൽ ഭരിക്കുകയാണ്. അല്ലെ ബീഹാറിൽ ലാലു, നിതീഷ് കുമാർ, ശരദ് യാദവ് ഇവരൊക്കെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഈ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അവസാന ഘട്ടത്തിലടക്കം സജീവമായി ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ നിതീഷിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലാലുവിനെ സംബന്ധിച്ചിടത്തോളം ബീഹാർ മാത്രമാണ് അവരുടെ ഏരിയ, UP മാത്രമാണ് മുലയാൻ സിംഗിൻ്റെ ഏരിയ. അങ്ങനെ ഓരോ പ്രാദേശികമായി കേരള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള ഒരു വലിയ അപജയം അതാണ്. എന്നുവെച്ചാൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കേണ്ടുന്ന ദേശീയ കാഴ്ചപ്പാട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ പ്രാദേശികമായി ചുരുങ്ങി ചുരുങ്ങി പോകുന്നു. ഇപ്പോൾ ഒരിപ്പോൾ ദേവഗൌഡ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കർണാടക മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ. അങ്ങനെ പ്രാദേശികമായി ചുരുങ്ങിപ്പോകുന്നതിൻ്റെ ഫലമായി ദേശീയമായി പ്രസ്ഥാനങ്ങളെയൊക്കെല്ലാം യോജിപ്പിച്ച് നിർത്താൻ പറ്റുന്ന പാർട്ടികൾ വരുന്നു. അതാണ് BJP നരേന്ദ്രമോദിക്ക് സാധിച്ചതെന്ന് വെച്ചാൽ ഇതിനെല്ലാം ഒരു ദേശീയ ഒരു ചടൽ കോർത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതേസമയം ഇതെല്ലാം ഭിന്നിച്ച് നിൽക്കുകയും ചെയ്തു. പക്ഷേ അതിന് യോജിപ്പിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് വീരേന്ദ്രകുമാർ ശരദ് യാദവ് സംസാരിച്ചു, ജനതാദൾ യുവുമായി സോഷ്യലിസ്റ്റ് പാർട്ടി കേരളത്തിലെ SJD ലയിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഫലമായി ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന ഹരിയാനയിൽ അതുപോലെ പല സ്ഥലങ്ങളിലും ഈ ഒരു റീ ജോയിനിങ് ഒരു ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ഒരു ആൾട്ടർനേറ്റീവ് BJP ഒരു പാർട്ടി എന്ന രൂപത്തിൽ നിൽക്കുന്നുണ്ട്, പക്ഷേ അവരുടെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക രൂപത്തിലുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ BJP എന്നൊരു പാർട്ടിയും അത് നരേന്ദ്രമോദി പല കാര്യങ്ങളും പറയുന്നുണ്ട്, ബേസിക്കായിട്ട് അദ്ദേഹം ഒരു ഏകാധിപതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഹിറ്റ്ലറെ പോലെ മുസോളിനെ പോലെ അദ്ദേഹം ഏകാധിപത്യപരമായ സമയം പാർട്ടി എന്നായിരുന്നു. പക്ഷേ ആദ്യം അത് ചെയ്ത് പാർട്ടിയുടെ ലീഷ് പിടിക്കുക എന്നുള്ളതാണ്.
ഇപ്പോൾ അദ്ദേഹം ഈ പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ചെയ്തതാണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമോ വലിയ പരിചയമോ പക്വതയോ ഇല്ലാത്ത സീനിയർ ലീഡേഴ്സിനെ ഒക്കെ മാറ്റി നിർത്തി എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ ഒരു പ്രസിഡന്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അയാൾ പറയുമ്പോൾ സാധാരണ പറയാറില്ലേ, ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്ന അത്രയും ഉള്ള വിനീത അയാൾ പ്രസിഡന്റായിരിക്കും ആക്കിയിരിക്കുന്നു. ആശയങ്ങൾ ഗവൺമെൻറ് തന്നെ യഥാർത്ഥത്തിൽ പല മന്ത്രിമാരുണ്ടെങ്കിലും ആ മന്ത്രിമാരുടെ വകുപ്പുകളൊക്കെ അദ്ദേഹം കയ്യിൽ വെച്ചിരിക്കുകയാണ് പൂർണ്ണമായിട്ട്. അങ്ങനെ ഭരണത്തിലും പാർട്ടിയിലുമെല്ലാം പിടിമുറുക്കി ഒരു ഏകാധിപത്യ സമീപനം അദ്ദേഹം സ്വീകരിക്കുകയാണ്. ഇപ്പോൾ അഡ്വാനിയെ പോലെയുള്ള ആൾ, ഞാൻ അഡ്വാനി നല്ല ആൾ ചിത്തിയാളൊന്നും പറയുന്നില്ല, പക്ഷേ അഡ്വാനിയെ പോലെയുള്ള സീനിയർ ആളുകളൊക്കെ സൈഡ്ലൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്സ് രാഷ്ട്രീയ സംവിധാനം തീയ. അപ്പോൾ അത് അധികാലം പോവില്ല എന്നാണ് നമ്മളിപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട്. രാഷ്ട്രീയ വിദ്യാർത്ഥികളൊക്കെ പറയാനുള്ളത് അധികാലങ്ങൾ തുറന്നു കൊണ്ടുപോകാനാവില്ല. അതേസമയം കോൺഗ്രസ് ഒരു വളരെ വിപുലമായി അടുത്തറിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, പക്ഷേ അത് ലീഡർഷിപ്പിൻ്റെ അഭാവമുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ കോൺഗ്രസിൻ്റെ വലിയ ഈ ഒരു ലീഡർഷിപ്പിനെ നയിക്കാൻ പര്യാപ്തമാണ്. കാരണം പല അസംതൃപ്തരാണ്, പല ചില മോനൊക്കെ ഉണ്ടായപ്പോൾ പല സീനിയർ ആൾക്കാരൊക്കെ അസംതൃപ്തരാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് മൻമോഹൻ സിംഗിനെ ഇന്ത്യയുടെ പ്രസിഡൻ്റാക്കി കൊണ്ടുവന്ന് പ്രണാബ് മുഖർജിയെ പ്രൈം മിനിസ്റ്റർ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരേണ്ടതായിരുന്നു. അപ്പോൾ അതിലൊക്കെ ദീർഘവീക്ഷണം ഇല്ലാത്ത സമീപനം അല്ലെങ്കിൽ പക്വതയുള്ള സമീപനം ഉണ്ടാകുന്നില്ല. അപ്പോൾ ബി ജെ പിക്ക് ബദലായി കോൺഗ്രസിനെ രണ്ടാമത് തിരിച്ചു വരാൻ സാധിക്കുമ്പോൾ ഒരു പരിശോധിക്കേണ്ട ഘടകമാണ്. പക്ഷേ അതേസമയം ഒരു ശൂന്യതയുണ്ട്. ഇപ്പോൾ കോൺഗ്രസും ബി ജെ പി വരികയാണെങ്കിൽ തന്നെ അതിൻ്റെ ബദൽ, അത് ഇപ്പോൾ യു പി, ബീഹാർ, അതുപോലെ തന്നെ ഒറീസ, കർണാടക, അങ്ങനെ മധ്യപ്രദേശ്, ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള സോഷ്യലിസ്റ്റുകൾ യോജിച്ച് വന്നാൽ, സോഷ്യലിസ്റ്റുകൾ എന്ന് മാത്രം പറയുന്നില്ല, ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് കക്ഷികളുടെ, ജനാധിപത്യ മതേതര പക്ഷ സോഷ്യലിസ്റ്റ് കക്ഷികളുടെ ഐക്യമുണ്ടായാൽ ചിലപ്പോൾ ഇതിന് ബദലായി ഒരു പുതിയ ശക്തി ഉയർന്നു വരാം. കാരണം ഇന്ത്യയുടെ ആരെന്തടിച്ചേൽപ്പിക്കുകയാണ്, ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അതിൻ്റെ സ്വത്വം, ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആത്മീയതയാണ്. ഇപ്പോൾ ഫ്രാൻസിനെ എടുത്താൽ, ഫ്രാൻസ് സൗന്ദര്യത്തെയാണ് അവരുടെ അടിസ്ഥാനമായി കാണുക. അമേരിക്ക എന്ന് പറയുന്നത് സമ്പത്താണ്, ബ്രിട്ടൻ എന്ന് പറയുന്നത് പവറാണ്, ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആത്മീയതയാണ്, ഇന്ത്യയുടെ അടിത്തറ. അതിനെ ഏറ്റവും അധികം നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ മതനിരപേക്ഷതയാണ്. അപ്പോൾ ഇന്ത്യക്ക് ഒരു മതനിരപേക്ഷ സങ്കല്പത്തിൽ അത് നിലനിൽക്കാൻ സാധിക്കില്ല. ഏതൊരു ഏകാധിപത്യം എന്നാലും പോലും ഒരു പ്രത്യേക മതത്തിൻ്റെ ഒരു ആധിപത്യം സ്ഥാപിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെയാണ് ബി ജെ പി പോകുന്നതെങ്കിൽ അതിന് ബദലായി ബാക്കി എല്ലാവരും യോജിച്ച് വരുന്ന സാഹചര്യമുണ്ട്. അതിന് സോഷ്യലിസ്റ്റുകൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചേക്കാം.